For reviews, interviews and your daily film picks, click the bell icon and subscribe to Film Companion South now. ഹായ്, ഞാൻ അനഘ അനുപമ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് രതീനയുടെ സംവിധാനത്തിൽ ഹർഷാദ്, ഷറഫു, സുഹാസ് എന്നിവർ ചേർന്ന് തിരക്കഥ എഴുതി സോണി ലേവിൽ റിലീസായിട്ടുള്ള പുഴു എന്ന സിനിമയെക്കുറിച്ചാണ്. മമ്മൂക്ക, പാർവതി തിരുവോത്ത്, ഇന്ദ്രൻസ്, നെടുമുടി വേണു, മാസ്റ്റർ വാസുദേവ് എന്നിങ്ങനെയുള്ള ഒരു നല്ല താരനിര കൂടി അണിനിരന്ന സിനിമയാണ് പുഴു. മമ്മൂക്ക അവതരിപ്പിക്കുന്ന മുൻകാലത്ത് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ഒരു കഥാപാത്രത്തിനെ കേന്ദ്ര ഭാഗത്തിൽ നിർത്തിക്കൊണ്ടാണ് പുഴു എന്ന സിനിമ അതിന്റെ സഞ്ചാരം നടത്തുന്നത്. സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു ക്വാളിറ്റി ആയിട്ട് തോന്നിയത് മമ്മൂക്ക അവതരിപ്പിക്കുന്ന കുട്ടൻ എന്ന വിളിപ്പേരുള്ള കഥാപാത്രത്തിനെ സിനിമയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന രീതിയാണ്. ഷൂസ് ഒന്നും മാറിക്കിടന്നാൽ തീരെ സഹിക്കാൻ വയ്യാത്ത, ബാസ്ക്കറ്റിൽ നിന്ന് തുണിയുടെ ഒരു ഭാഗം പുറത്തേക്ക് കിടന്നാൽ തീരെ സഹിക്കാൻ പറ്റാത്ത, മകനെ ഒരു നോട്ടം കൊണ്ട് മര്യാദ പഠിപ്പിക്കുന്ന, വണ്ടി പിറകോട്ടെടുക്കുമ്പോൾ പിറകിൽ ഒരു ജന്തു എന്തെങ്കിലും കിടപ്പുണ്ടോ എന്ന് നോക്കാൻ പോലും മിനക്കെടാത്ത ആ മനുഷ്യനെ, ആ മനുഷ്യന്റെ മാനസിക അവസ്ഥയെ രതീന എന്ന ഡയറക്ടറിനും മമ്മൂക്കയിലെ നല്ല നടനും പെട്ടെന്ന് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും ആൾക്കാരിലേക്ക്, കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിലേക്ക് എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വളരെ രസമുള്ള ഒരു സംഗതിയായിട്ട് തോന്നി. അതുപോലെ ഈ കഥാപാത്രം മകനുമായി നടത്തുന്ന ഒരു കോൺവെർസേഷനിൽ നിന്നും ഇയാൾ എത്തരത്തിലുള്ള ഒരു കഥാപാത്രമാണ്, ഇയാൾ എന്ത് തരത്തിലുള്ള മാനസികാവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു, ഇയാൾക്ക് എന്ത് തരം ഐഡിയോളജികളാണ് ഉള്ളത് എന്നതൊക്കെ തന്നെയും സിനിമ ക്ലിയർ ആക്കി തരുന്നുണ്ട് പ്രേക്ഷകന്. ഇത്രയും കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ സിനിമ ടോക്സിക് പാരന്റിങ്ങിനെ കുറിച്ച് പറയാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ് എന്നുള്ളതാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക്, അതിനൊപ്പമോ അതിൽ കൂടുതലോ ആഴത്തിൽ നമ്മൾ പരിഗണിക്കേണ്ട പല വിഷയത്തിനെ കുറിച്ചും പുഴു എന്ന സിനിമ അതിൻ്റെ നെറേറ്റീവിൽ സംസാരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അത് കുറേയേറെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. കഥ നടക്കുന്ന പരിസരത്തിനേക്കാൾ കഥയ്ക്കുള്ളിലേക്ക്, അല്ലെങ്കിൽ കഥാപാത്രങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു കഥ പറച്ചിൽ രീതിയാണ് പുഴു എന്ന സിനിമയ്ക്കുള്ളത്. അതിനനുസരിച്ച് അതിൻ്റെ സാങ്കേതിക വിഭാഗവും വൃത്തിക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ക്യാമറ കൂടുതൽ നേരവും ആൾക്കാരിലേക്ക് തന്നെയാണ് അതിൻ്റെ ശ്രദ്ധ ചെലുത്തുന്നത്. അവരുടെ ആക്ഷനുകൾ, റിയാക്ഷനുകൾ, ചെറിയ ചില എക്സ്പ്രഷൻസുകൾ, ഇതിലേക്കൊക്കെ തന്നെയാണ് ക്യാമറ കൂടുതൽ നേരവും ശ്രദ്ധ ചെലുത്തുന്നത്. അതുതന്നെയായിരുന്നു ആ സിനിമയ്ക്ക് ആവശ്യം. മറ്റ് സാങ്കേതിക വിഭാഗങ്ങളെല്ലാം തന്നെ സിനിമയിൽ നല്ല രീതിയിൽ കൈകോർക്കുന്നുണ്ട്. എന്നാൽ എടുത്തു പറയേണ്ടത് ജേക്സ് ബിജോയുടെ പശ്ചാത്തല സംഗീതമാണ്. സിനിമയിലെ കഥാപാത്രങ്ങൾ അവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, അവർ കടന്നുപോകുന്ന സംശയങ്ങൾ, അവരുടെ ഭയങ്ങൾ ഒക്കെ തന്നെയും കൃത്യമായി മനസ്സിലാക്കിയ ഒരു പശ്ചാത്തല സംഗീതമായിരുന്നു. അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മ്യൂസിക് പാറ്റേൺ ആയിരുന്നു പുഴു എന്ന സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. സിനിമ പറയുന്ന പല വിഷയങ്ങളിൽ ഒന്നാണ് ടോക്സിക് പാരന്റിംഗ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഭീകരത എത്രത്തോളമാണെന്ന് കാണിക്കാൻ സിനിമയ്ക്ക് വലിയൊരു അളവ് വരെ കഴിയുന്നുമുണ്ട്. കിച്ചുവിൻ്റെ അച്ഛനായ മമ്മൂക്ക അവതരിപ്പിക്കുന്ന കുട്ടൻ എന്ന കഥാപാത്രവും താമസിക്കുന്ന ഒരു ഫ്ലാറ്റിലെ ദിനചര്യകൾ കാണിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ താളത്തിനൊന്നും ഒരു മാറ്റവും ഇല്ല എന്നുള്ളത് അത്രയും ഭയപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. അവർ സ്ഥിരം ഒരേ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നു, ഒരേ രീതിയിൽ ജീവിക്കുന്നു എന്നുള്ളത് ഒട്ടും സുഖകരമായ ഒരു രീതിയിലല്ല സിനിമ അവതരിപ്പിച്ചിട്ടുള്ളത്. കിച്ചു എന്ന കുട്ടിക്ക് അത് എത്രത്തോളം ഹോണ്ടിങ് ആണോ അത് പ്രേക്ഷകനും അതൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്നാണ് തോന്നിയത്. സിനിമയിൽ ഒരേ ഷോട്ട് ആവർത്തിച്ച് രണ്ട് തവണ വരുന്നുണ്ട്. അതിനുള്ളിലെ ജീവിതം എത്രത്തോളം വിരസമാണെന്ന് കാണിക്കാൻ ആ ക്യാമറ ഷോട്ടിന് കഴിയുന്നുണ്ട്. മാധവ മാമാവ ദേവ എന്നുള്ള ഒരു പാട്ടിന്റെ, ഒരു കീർത്തനത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫ്ലാറ്റിലെ മെയിൻ ഹാളിലെ ഒരു സൈഡിൽ നിന്നും മറ്റേ സൈഡിലേക്ക് ക്യാമറ മൂവ് ചെയ്ത് പോകുന്നുണ്ട്. ഇത് സിനിമയിൽ രണ്ട് തവണ വരുന്നുണ്ട്. ഇത് രണ്ട് തവണ വന്നതുകൊണ്ടാണ് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് ശ്രദ്ധിക്കാൻ തോന്നിയത്. അവരനുഭവിക്കുന്ന ആ ജീവിതത്തിന്റെ ഒരു ആവർത്തന വിരസത, രസമില്ലായ്മ ഒക്കെ തന്നെയും ഇതിൽ വന്നിട്ടുണ്ട്. എന്നാൽ സിനിമയുടെ എല്ലാ ഭാഗത്തും ഒരു പുതുമയുണ്ടെന്നോ, അല്ലെങ്കിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു മേക്കിങ്ങിലെ അറ്റംപ്റ്റ് ഉണ്ടെന്നോ ഒന്നും വാദിക്കാൻ പറ്റില്ലെങ്കിൽ പോലും, സിനിമ പറയാൻ ഉദ്ദേശിച്ച ചില കാര്യങ്ങളിൽ, പല കാര്യങ്ങളിൽ ഒന്നായ ഇതിനെ വൃത്തിക്ക് സമീപിച്ചിട്ടുണ്ട് എന്നാണ് തോന്നിയത്. പുഴു എന്ന സിനിമയിൽ നാടകത്തിൻ്റെ കൂടെ ബ്ലെൻഡ് ചെയ്യിക്കുന്നുണ്ട്. അത് കഥയുടെ നറേറ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മളൊരു തിയേറ്റർ ആർട്ടിസ്റ്റ് നെയിം കാണുന്നുണ്ട്. പുഴു എന്ന് കേട്ടാൽ നമുക്ക് ആദ്യം ഓർമ്മ വരാൻ സാധ്യതയുള്ള പുരാണത്തിലെ ഒരു കഥയെ വളരെ മികച്ച രീതിയിൽ തന്നെ പുഴു എന്ന സിനിമയുടെ ഒരു സ്റ്റോറിയുമായി കൃത്യമായി വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കൂട്ടിക്കെട്ടലുകൾ സിനിമയുടെ പ്ലോട്ടിലേക്ക് കൊണ്ടുവന്നത് വളരെ നന്നായി എന്നാണ് തോന്നിയത്. എന്നാൽ സിനിമ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതീവ പ്രാധാന്യം അർഹിക്കുന്ന, പറയുമ്പോൾ അതീവ ജാഗ്രത വേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമ പറയുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്നിച്ചു പറയുമ്പോൾ ഇതെല്ലാം കൂടി കുഴഞ്ഞു പോകുന്നതായിട്ടും ചില സ്ഥലങ്ങളിലെങ്കിലും ഒരു ക്ലാരിറ്റി നഷ്ടപ്പെട്ടു പോകുന്നതുമായിട്ടുമൊക്കെ തോന്നി. മാത്രവുമല്ല, സിനിമയുടെ അവസാനത്തിലേക്കൊക്കെ പോകുമ്പോഴേക്കും എഴുത്ത് വീക്കായി പോവുകയും
ആക്ടേഴ്സിന്റെ പെർഫോമൻസ് കൊണ്ട് മാത്രം സിനിമ പിടിച്ചു നിൽക്കുകയും ചെയ്തു എന്നാണ് തോന്നിയത്. അതുപോലെ തന്നെ ക്ലൈമാക്സ് പോർഷനൊക്കെ കുറച്ച് കൂടുതൽ നന്നാക്കാമായിരുന്നു എന്ന് തോന്നി. അത്രയും നേരം സിനിമ ബിൽഡ് ചെയ്തുകൊണ്ട് വന്ന ഒരു കഥ, അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ഒക്കെ തന്നെയും ക്ലൈമാക്സ് എത്തുമ്പോഴേക്കും ആ ഒരു നിലവാരത്തിലേക്ക് ഉയരുന്നില്ല എന്ന് തോന്നി. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇതെല്ലാം മാറ്റിവെച്ചും ആക്ടറിന്റെ പെർഫോമൻസിന് വേണ്ടി നമ്മൾ കണ്ണുകൂർപ്പിച്ച് കാതുകൂർപ്പിച്ചൊക്കെ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ പെർഫോമൻസ് പുഴു എന്ന സിനിമയെ. ഒരു നെടുവീർപ്പോടു കൂടിയാണ് പുഴു എന്ന സിനിമ കണ്ടു തീർത്തത്. ചില സീനുകളൊക്കെ തന്നെയും എടുത്തു പറയാതെ യാതൊരു നിവർത്തിയില്ല. മകനെ കൊണ്ട് ഇമ്പോസിഷൻ എഴുതിക്കുന്ന ഒരു സീൻ, അതുപോലെ കണ്ണുമൂട്ടി നമുക്ക് ചെയ്തത് തെറ്റാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്തു വന്നതിന് ശേഷം മമ്മൂക്കയുടെ ആ കഥാപാത്രം വന്നിരുന്ന് മകനെ കൺവിൻസ് ചെയ്യിക്കുന്ന, മാനിപ്പുലേറ്റ് ചെയ്യിക്കുന്ന, അച്ഛനെ കുറിച്ച് നീ ബാഡായിട്ട് എന്തെങ്കിലും കേട്ടാൽ ബിലീവ് ചെയ്യാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുന്ന ആ രംഗം അത്രയും ഹോണ്ടിങ് ആയിരുന്നു. അത്രയും ഡെപ്ത്തുള്ള ഒരു കഥാപാത്രത്തിനെ സ്ക്രീനിൽ ഗംഭീരമാക്കിയിട്ടുണ്ട് മമ്മൂക്കയിലെ നടൻ. പുഴു എന്ന സിനിമയെ വാച്ചബിൾ ആക്കുന്നത് സിനിമ പറയാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയങ്ങളുടെ ഡെപ്തും ആ കഥ പറയാൻ ശ്രമിക്കുമ്പോൾ സിനിമ തന്നെ സൈറ്റ് ചെയ്യുന്ന മറ്റൊരു കഥയുടെ റെഫറൻസും കൂടിയാണ്. എന്നാൽ ഈ സിനിമയെ ആദ്യം മുതൽ അവസാനം വരെ വാച്ചബിൾ ആക്കുന്നതും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നതും ഒരൊറ്റ ഘടകമാണ്. അത് മമ്മൂട്ടി എന്ന നടനാണ്. മിനുക്കി എടുക്കും തോറും കൂടുതൽ നന്നാവുന്ന നടനാണ് ഞാനെന്നും ഒരു ബോൺ ആക്ടർ അല്ല എന്നും മമ്മൂക്ക തന്നെ മുമ്പേ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. അപ്പോൾ മിനുക്കും തോറും തിളക്കം കൂടുന്ന പ്രതിഭാസത്തെ നമുക്ക് മമ്മൂട്ടി എന്ന് വിളിക്കാം. എല്ലാവരും പുഴു എന്ന സിനിമ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിം കമ്പാനിയൻ സൗത്ത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.